തിരുവനന്തപുരത്തെ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി മാഹിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിയായിട്ടുള്ള മാഹിൻ കണ്ണ് കൂടുതൽ ആളുകളെ കൊല ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യയെയും കുഞ്ഞിനെയും കൂടാതെ വേറെ രണ്ടുപേരെ കൂടി കൊല്ലുന്നതിന് വേണ്ടി മാഹിൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ട ദിവ്യയുടെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇയാൾ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. ഇതിനായി ദിവ്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ അച്ഛനമ്മമാരെ പൂവാറിലെത്തിക്കുന്നതിന് വേണ്ടി പ്രതി ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ദിവ്യയുടെ അമ്മ രാധയെ 2011 ഓഗസ്റ്റ് 24 രാത്രി 7 മണിയോടെ മാഹിൻ കണ്ണ് വിളിച്ചിരുന്നു. പൂവാറിലേക്ക് വന്നാൽ മകളെയും കൊച്ചുമകളെയും കാണിച്ചു തരാമെന്ന് ഇവരോട് മാഹിൻ കണ്ണ് പറയുകയും ചെയ്തു. ദിവ്യയുടെ അമ്മ രാധയും പ്രതി മാഹിൻ കണ്ണുമായിട്ടുള്ള ഫോൺ സംഭാഷണം 598 സെക്കൻഡ് വരെ നീണ്ടുനിന്ന സംഭാഷണമായിരുന്നു ഇവർ തമ്മിൽ നടത്തിയത്. 2011 ആഗസ്റ്റ് 18 പ്രതി ദിവ്യയെയും കുഞ്ഞിനെയും കേരള തമിഴ്നാട് അതിർത്തിയിൽ കടലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. നേരത്തെ ഭാര്യയും മക്കളുമുള്ള മാഹിൻ കണ്ണ് ഇക്കാര്യം മറച്ചു വെച്ചാണ് ദിവ്യയെ പ്രണയിച്ച് വശീകരിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും ചെയ്തത്. ദിവ്യയുടെ വീട്ടുകാർ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ഗൾഫിലേക്ക് മുങ്ങിയ ഇയാൾ പിന്നീട് നാട്ടിലെത്തിയ ശേഷം ദിവ്യയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ മാഹിന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്നുള്ള വിവരം ദിവ്യ അറിയുന്നത്. എന്നിട്ടും ഈ മാഹിൻ കണ്ണിനെ പിരിയാൻ ഇവർ തയ്യാറായിരുന്നില്ല. ദിവ്യ തന്നെ രണ്ടാം ഭാര്യയാക്കി കൂടെ താമസിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. എന്നാൽ മാഹിൻ കണ്ണിൻ്റെ ആദ്യ ഭാര്യ റുക്കിയയും കുടുംബവും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് സമ്മർദ്ദത്തിലായ മാഹിൻ കണ്ണ് ദിവ്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്.